ഇപ്പോൾ ചേട്ടൻ കേൾക്കുന്ന ഒരു ചോദ്യം അതാണ്. ഞാനൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട്, അത് കിട്ടുമോ അറിയാൻ വേണ്ടിട്ടാ. ഒരു സെൽഫി അതാണോ? അതാണ് ഏറ്റവും കൂടുതൽ. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് സംയുക്ത വർമ്മ എന്ന സിനിമയിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതായിരിക്കും. അത് മറ്റൊരു ചോദ്യമാണ്. സെൽഫി ആണല്ലേ, ഇങ്ങനെ സെൽഫി എടുത്താൽ സെൽഫി എടുത്ത് ചേട്ടന് ബോർ അടിച്ചിട്ടുണ്ടോ? ബോറടിക്കലല്ലേ, ഞാൻ ഈ ഒരു സമയം കോവിഡ് സമയത്ത് ഒരു ഫോട്ടോ എടുക്കലും നാച്ചുറലി നമ്മൾ മാസ്ക് മാറ്റേണ്ടി വരും. അപ്പൊ അത് അവർക്ക് പറഞ്ഞാൽ ആ സമയത്ത് അത് മനസ്സിലാവുകയില്ല. പക്ഷെ മാസ്ക് മാറ്റുന്നതിൽ റിസ്ക് ഉണ്ടെന്നുള്ളത് ആ സമയത്ത് അവർക്ക് മനസ്സിലായി. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒന്നും വിചാരിക്കരുത്, ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഒരു ബിജു മേനോൻ ഒരു നടനായില്ലായിരുന്നെങ്കിൽ എന്തായാലും അറിയില്ല. ആക്ച്വലി ഞാൻ പഠിച്ചത് ബികോം ഒക്കെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഒരു ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ജോലി ഒരിക്കലും ചെയ്യുമായിരുന്നിരിക്കില്ല. ശരി, എന്താ പറയാ, ഒരു ചേട്ടന് ഒരു ബെസ്റ്റ് പെയർ ആകാൻ പറ്റിയ സംയുക്ത വർമ്മ അല്ലാതെ ചേട്ടന് ഒരു ബെസ്റ്റ് പെയർ ആകാൻ പറ്റുന്ന മറ്റൊരു നടി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് കഥാപാത്രം അനുസരിച്ചിരിക്കും. ആ സിനിമയിലെ കഥാപാത്രന്മാര് ആണ് അവർക്ക് തോന്നുന്നത്, ഡയറക്ടർ ആണ് തീരുമാനിക്കുന്ന രീതി. അവർക്ക് തോന്നുന്ന ആ കഥാപാത്രം ആപ്റ്റ് ആയിട്ടുള്ള ആളെ ആരുമായിട്ടും അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ്. ആർക്കറിയാം സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങി, എന്തുകൊണ്ട് ആർക്കറിയാം കാണണം എന്ന് ചോദിക്കുന്ന ആളുകളോട് എന്ത് പറയും ചേട്ടാ? പലപ്പോഴും നമുക്ക് കിട്ടുന്ന വളരെ രസകരമായിട്ടുള്ള കഥാപാത്രം എന്ന രീതിയിൽ ഞാൻ പറയും. പിന്നെ ഒരു ജെനുവിൻ കഥ എന്ന രീതിയിൽ പറയും. പിന്നെ തീർച്ചയായിട്ടും മലയാളിക്ക് കാണാവുന്ന മലയാളിത്വമുള്ള ഒരു നല്ല സിനിമയാണ്. ഇത് പറയുന്ന നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട്, വളരെ ജെനുവിൻ സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ആസ്വദിക്കേണ്ട സിനിമയാണ്, 100% പറയാം കാണേണ്ട ഒരു സിനിമയാണ്. ഒരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ചെയ്യോ? പാട്ട് ഒഴിച്ച് ചെയ്യും. സിനിമയിൽ ഒരു പാട്ട് പാടുന്നുണ്ട്, ആ പാട്ട് പാടാൻ പറ്റും? അത് സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടി പാടുന്നതല്ല, കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കിട്ടുന്ന പാടാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. കഥാപാത്രങ്ങളെ ആവാഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്, ഇങ്ങനത്തെ സ്ഥലത്ത് പാടാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനും കൂടെ പാടാം. വേണ്ട, താൻ പാടിക്കോളൂ കേട്ടോ. ഞാൻ പാടി ഇവിടെ നിൽക്കുന്ന പലരും ഓടും, അതുകൊണ്ട് മാത്രം ഏ രാത്തേ മോശം എന്ന് പറയാം. അതാണ് ചേട്ടൻ പാടുന്നത് സിനിമയിലെ ഒരു സിറ്റുവേഷനിൽ പാടുന്നത്. അങ്ങനെ ഒരു പാട്ട് പാടാൻ പറയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോ ചേട്ടൻ എന്തെങ്കിലും ഒരു മടി ഉണ്ടാവാറുണ്ടോ? ചിലത് നമുക്ക് ഉണ്ടാവും നാച്ചുറലി. നമുക്ക് പറയുന്ന സമയത്ത് ആ സമയത്ത് ചിലപ്പോൾ അത് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചെയ്യാനൊരു മടിയുണ്ട്. നമ്മൾ ചെയ്യാത്തൊരു കാര്യമൊക്കെ ആണെങ്കിലും ഇപ്പോൾ ചെയ്യാനൊരു മടി ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഒരുപാട് പബ്ലിക്കുള്ള ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഉൾവലിയും നമ്മൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കുറവായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡാൻസ് തന്നെയായിരിക്കും. അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ആസിറ്റീസ് ഇപ്പോൾ ലൈഫിൽ വളരെയധികം സംതൃപ്തനാണ്. ഇത് തന്നെ തുടർന്ന് അങ്ങോട്ടും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ പോകണം.